വെൽക്കം ഡോക്ടർ പോൾ വി മാത്യു ദ ഹാബിറ്റ് ബിൽഡർ. മാറ്റം ആഗ്രഹിക്കാത്ത ആരാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്? എല്ലാവർക്കും മാറ്റം വേണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ എല്ലാവർക്കും മാറാൻ സാധിക്കുന്നോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കും മാറാൻ സാധിക്കുകയും ചെയ്യുന്നില്ല. എങ്ങനെയാണ് മാറ്റം ഉണ്ടാക്കുവാൻ സാധിക്കുക എന്ന വിഷയത്തെക്കുറിച്ച് വളരെ മനോഹരമായ പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മാറ്റമുണ്ടായെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാകുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാലം മാറുന്നതനുസരിച്ച് നാം മാറണം, അപ്ഡേറ്റഡ് ആകണം, എങ്കിൽ മാത്രമേ ഈ കോമ്പറ്റിറ്റീവ് ആയിട്ടുള്ള കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഹൗ ടു ചേഞ്ച് എന്നുള്ള പുസ്തകം കാറ്റി മിൽക്മാൻ്റെ പുസ്തകമാണ്. ദ സയൻസ് ഓഫ് ഗെറ്റിംഗ് ഫ്രം വെയർ യു ആർ ടു വെയർ യു വാണ്ട് ടു ഗോ. ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നാം ആഗ്രഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറ്റം കൊണ്ടുവരാൻ എന്ത് ചെയ്യണമെന്നുള്ളതാണ് കാറ്റി ഈ പുസ്തകത്തിൽ പറയുന്നത്. ഹൗ ടു ചേഞ്ച്, ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹം കൊണ്ട് പക്ഷേ ചേഞ്ച് ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും ഒരു എക്സ്പീരിയൻസ് ആയിരിക്കാം. പല ആഗ്രഹങ്ങളും നമുക്കുണ്ടാകാം, പല മാറ്റങ്ങളും കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാകാം. ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൊയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും നേടാൻ കഴിയാത്തവരായിരിക്കാം നാം. എന്നാൽ അതിന് ചില കോൺക്രീറ്റായ കാരണമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കുവാൻ ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് സഹായിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ, നാം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടാൻ സാധിക്കാതെ വരുമ്പോൾ, നാം വീണ്ടും വീണ്ടും പരാജയപ്പെടുമ്പോൾ, നാം എത്ര ആഗ്രഹിച്ചും നാം ചില കാര്യങ്ങൾ നേടാൻ കഴിയാതെ വരുമ്പോഴൊക്കെ നാം പല രീതിയിലും വിഷമിക്കാറുണ്ട്. ഒരു പക്ഷേ ഈ പുസ്തകം നിങ്ങളെ സഹായിക്കുമെന്ന് വിശ്വസിക്കുകയാണ്. ഏഴ് കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ പറയുന്നത്. ഹൗ ടു ചേഞ്ച്, ചേഞ്ച് ഉണ്ടാകാതിരിക്കാൻ ഉള്ള കാരണങ്ങളുണ്ട്, പല ഒബ്സ്റ്റക്കിൾസാണ്. നാം ആഗ്രഹിക്കുന്നത് ശരിയാണ്, നാം പല ലക്ഷ്യങ്ങളും പല മോഹങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാകുന്നു, പക്ഷേ അതിലേക്ക് എത്തുവാനായിട്ട് ചില ബാരിയേഴ്സ് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട്. ആ ഏഴ് ബാരിയേഴ്സ് എന്താണെന്നും ആ ബാരിയേഴ്സിനെ എങ്ങനെ മറികടക്കണമെന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ കാറ്റി പറയുന്നത്. ഒന്നാമത്തെ കാര്യമാണ് ഫ്രഷ് സ്റ്റാർട്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നൊക്കെ നാം പറയാറുണ്ട്. പുതിയ വർഷത്തിൽ പുതിയ തീരുമാനമെടുക്കുന്നു, അതല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ പുതിയ തീരുമാനമെടുക്കുന്നു, വെഡിങ് ആനിവേഴ്സറിക്ക് പുതിയ തീരുമാനമെടുക്കുന്നു, അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ അവസാനമാകുമ്പോൾ പറയും അടുത്ത മാസം ഒന്നാം തീയതി മുതൽ, അതല്ലെങ്കിൽ മൺഡേ മുതൽ തുടങ്ങാമെന്നെല്ലാം പറയുന്നു. പലരും പറയാറുണ്ട് അതൊന്നും ശരിയായ രീതിയല്ല, ഒരു കാര്യം തീരുമാനിച്ചാൽ അപ്പം തന്നെ ചെയ്യുക എന്നെല്ലാം പറയാറുണ്ട്. എന്നാൽ കാറ്റി പറയുന്ന ഇതിന് ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു റീസൺ കൂടിയുണ്ട്. ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്, സ്ക്രാച്ച് ആയിട്ടുള്ള അവസ്ഥയിൽ നിന്ന് ഒരു ക്ലീൻ സ്ലേറ്റിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നല്ല ഇമോഷണൽ ആയിട്ടുള്ള ബൂസ്റ്റ് നൽകുവാൻ സാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യുവാൻ നമുക്ക് കഴിയുമെങ്കിൽ അത് നല്ലതാണെന്നുള്ള അഭിപ്രായമാണ് കാറ്റി പങ്കുവയ്ക്കുന്നത്. ന്യൂ ഇയർ റെസൊല്യൂഷൻ ആകാം, ഒരു ഒന്നാം തീയതി ആകാം, നമ്മുടെ വെഡിങ് ആനിവേഴ്സറിക്കോ ബർത്ത്ഡേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളോ തുടങ്ങുന്നത് തീർച്ചയായും നല്ലതായിരിക്കും. പക്ഷേ അത് ബിഗിനേഴ്സിനാണ് അത് ആവശ്യമായി വരുന്നത്. നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ ഒന്നാം തീയതി എന്നോ ന്യൂ ഇയർ എന്നോ ബർത്ത്ഡേ എന്നോ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുവാൻ നമ്മുടെ മനസ്സിനൊരു ഊർജ്ജം നൽകും. നാം ഒരു ക്ലീൻ സ്ലേറ്റിനാണ് തുടങ്ങാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയതായി തുടങ്ങുന്ന ഒരു കാര്യം, പുതിയ ദിവസം തുടങ്ങുന്ന കാര്യം നന്നായി ചെയ്യുവാനായിട്ട് സാധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് അവർ പറയുകയാണ്. രണ്ടാമത്തെ കാര്യമാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ അതിന് പറയുന്ന മറ്റൊരു പേരാണ് പെർസെൻ്റ് ബയാസ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന കാര്യങ്ങളിൽ മാത്രമാണ് നാം സന്തോഷിക്കാറുള്ളത്. എന്ന് വെച്ചാൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നൊരു കാര്യം, പെട്ടെന്ന് സന്തോഷിപ്പിക്കുന്നൊരു കാര്യത്തിലാണ് നാം പലപ്പോഴും ഇടപെടാറുള്ളത്. ലോങ് ടൈം റിസൾട്ട്സ് ഉണ്ടാക്കുന്ന, ലോങ് ടൈം ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരുന്ന കാര്യങ്ങൾ പലപ്പോഴും മനുഷ്യർക്ക് നിൽക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു ബാരിയറാണ്, ഒബ്സ്റ്റക്കിളാണ്. ഇമ്പൾസിവിറ്റി അല്ലെങ്കിൽ പ്രസന്റ് ബയാസ്, ഇപ്പോൾ കിട്ടുന്ന സന്തോഷം, ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനിലും മാത്രമേ നമുക്ക് സംതൃപ്തിയുള്ളൂ. ഇപ്പോൾ നല്ല തടിയുള്ളയാൾക്ക് വെയിറ്റ് കുറയ്ക്കണമെങ്കിൽ കുറേ നാളത്തെ എക്സസൈസ് ചെയ്താൽ മാത്രമേ അദ്ദേഹത്തിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇൻസ്റ്റൻറ്റ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുകയില്ല. ഇപ്പോൾ ഒരു മേശയിൽ ഇരിക്കുമ്പോൾ ഒരു വശത്ത് ചിപ്സ് ഇരിക്കുന്നു, ഒരു വശത്ത് പുസ്തകം ഇരിക്കുന്നു, അല്ലെങ്കിൽ മൊബൈൽ ഇരിക്കുന്നു, മറ്റു സമയത്തൊരു വായിക്കാനുള്ള എന്തെങ്കിലും ഇരിക്കുന്നു. നാം എന്താണ് പലപ്പോഴും ചെയ്യാറ്? ഏറ്റവും സന്തോഷപ്രദമായിട്ടുള്ള ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ കിട്ടുന്ന ചിപ്സ് കഴിക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ മൊബൈലിലെടുത്ത് സോഷ്യൽ മീഡിയ സെയർ ചെയ്യുമ്പോഴായിരിക്കാം. അപ്പോൾ ഇമ്പൾസിവിറ്റി എന്നത് പ്രസന്റ് ബയാസ്, ഷോർട്ട് ടൈം ആയിട്ട് നല്ലതാണ്, സന്തോഷം നൽകും, ലോങ് ടൈം ആയിട്ട് നമുക്കത് നേട്ടമുണ്ടാക്കിയില്ല. അപ്പോൾ ഈ ഒരു അവസ്ഥ ഒരു ഒബ്സ്റ്റക്കിളാണ്. അതിന് മറികടക്കുവാനായി അദ്ദേഹം പറയുന്നത് യൂസ് ടെംപ്ടേഷൻ ബണ്ടിലിംഗ്. ടെംപ്ടേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു കോൺസെപ്റ്റാണ്. ആ ടെംപ്ടേഷനെ മറ്റൊരു കാര്യവുമായി ബണ്ടിൽ ചെയ്യുക. ഇപ്പോൾ എനിക്ക് എപ്പോഴും മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കണമെന്നുള്ള ആഗ്രഹമാണ്, പക്ഷേ എനിക്ക് എക്സസൈസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് താനും. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മ്യൂസിക്കിനെ പ്ലേ ചെയ്യുക, മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഞാൻ എക്സസൈസ് ചെയ്യുക. അങ്ങനെ ഒരു ഇഷ്ടമുള്ള കാര്യത്തെയും ഞാൻ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യത്തെയും എനിക്ക് ആഗ്രഹമുള്ള, ഞാൻ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ഗോൾ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ്, അതും കമ്പൈൻ ചെയ്യാൻ സാധിക്കുന്നതിനെയാണ് ടെംപ്ടേഷൻ ബണ്ടിലിംഗ് എന്ന് പറയുന്നത്. ആ ടെംപ്ടേഷൻ, മ്യൂസിക് കേൾക്കാനുള്ള ടെംപ്ടേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും, അങ്ങനെ കുറേ ടെംപ്ടേഷൻസ് നമുക്ക് പലർക്കും ഉണ്ടാകും. ആ ഹാബിറ്റിനെ ഒരു പോസിറ്റീവായിട്ടുള്ള നമുക്ക് വേണ്ടൊരു ഹാബിറ്റുമായി ബണ്ടിൽ ചെയ്യുക. ഇപ്പോൾ നാം മ്യൂസിക് കേൾക്കുന്ന ആളാണെങ്കിൽ നമുക്ക്
വോക്ക് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെങ്കിൽ പെയിൻറ് ചെയ്യുമ്പോൾ നമുക്ക് വേറെ കാര്യം ചെയ്യാൻ സാധിക്കും, പല പല ഹാബിറ്റുകളെ ബണ്ടിൽ ചെയ്യുവാൻ സാധിക്കും. അപ്പോൾ ഈ ഇമ്പൾസിറ്റിയെ മറികടക്കുവാനായിട്ട് ബണ്ടിലിംഗ് വളരെ നല്ലതാണെന്ന് പുസ്തകം പറയുന്നു. മാത്രമല്ല ഫൺ, ഓരോ കാര്യം ചെയ്യുമ്പോഴും വിരസത ഉണ്ടാക്കുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എങ്ങനെ ഇതിനകത്തൊരു ഫൺ കൊണ്ടുവരാം, പ്ലസ് ഗെയിംഫൈഡ് ആയിട്ടുള്ള രീതിയിൽ ഇതിനെ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മൂന്ന് കാര്യമാണ് ഇമ്പൾസിറ്റി അല്ലെങ്കിൽ പ്രസന്റ് ബയാസിന് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ മറികടക്കുവാനായിട്ട് സഹായിക്കുന്നത്: ഫൺ, ഗെയിമിഫിക്കേഷൻ ആൻഡ് ടെംപ്ടേഷൻ ബണ്ട്ലിംഗ്. ഇനി മൂന്നാമത്തെ കാര്യമാണ് എല്ലാവർക്കും ഉള്ളതാണ്, പ്രോക്രാസ്റ്റിനേഷൻ, പിന്നീട് ചെയ്യാമെന്നുള്ള തീരുമാനം. ഈ പറയുന്ന ന്യൂ ഇയർ റെസൊല്യൂഷൻ ആണെങ്കിലും ഒന്നാം തീയതി തുടങ്ങുന്നതാണെങ്കിലും 90% ആളുകളും അത് മറന്നു കളയുന്നു അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്യുന്നില്ല. കാരണം പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുകയാണ്, പിന്നീട് ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ പിന്നീട് ചെയ്യാമെന്ന് തീരുമാനിക്കുമ്പോൾ സംഭവിക്കുന്ന നമ്മുടെ വിൽപ്പവർ ചോർന്നു പോവുകയാണ്. തുടങ്ങുന്ന സമയത്ത് നല്ല ധൈര്യമുണ്ടാകും, ആരംഭ ശൂരത്വം ഉണ്ടാകും, പക്ഷേ ഓരോ ദിവസം ചെല്ലുമ്പോൾ നമ്മുടെ വിൽപ്പവർ കുറഞ്ഞു പോവുകയാണ്. അതാണ് ഈ പ്രോക്രാസ്റ്റിനേഷനോട് സംഭവിക്കുന്നത്, മാറ്റിവെക്കുക. 90% ആളുകൾക്കുമുള്ള കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കാത്തത്. വലിയ കാര്യമെല്ലാം പറഞ്ഞ് തുടങ്ങി, പക്ഷേ എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അതിന് ചില കാര്യങ്ങൾ ഈ പുസ്തകത്തിന് പറയുന്നുണ്ട്. റിമൈൻഡേഴ്സ്, ഒരു കാര്യം ചെയ്യാൻ റിമൈൻഡർ വെക്കുക. ഇപ്പോൾ തുടർത്തി നമ്മൾ ഓർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാവിലെ എഴുന്നേക്കണമെങ്കിൽ നമുക്ക് ടൈം പീസ് അല്ലെങ്കിൽ അലാം ഉള്ളതുപോലെ തന്നെ ആ കാര്യം ചെയ്യുവാനായി നമ്മെ നോട്ടിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന സംവിധാനം. അത് ചിലപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷനാകാം, നമ്മുടെ അക്കൗണ്ടബിലിറ്റി പാർട്ണറാകാം. റിമൈൻഡേഴ്സ് ഉണ്ടാക്കുക. രണ്ടാമത് മനോഹരമായ ആശയം എന്ന് പറയുന്നത് കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിലൊക്കെ ഭണ്ഡാരമുണ്ടാവും, അല്ലെങ്കിൽ പിഗ്ഗി ബോക്സ് എന്നെല്ലാം പറയുന്ന, ബാങ്ക് അതെല്ലാം പറയുന്ന ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് പണം ഇട്ടി നമുക്ക് പെട്ടെന്ന് തിരിച്ചെടുക്കാൻ സാധിക്കില്ല, അതിനെ പൊട്ടിച്ചാൽ മാത്രമേ തിരിച്ചെടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഒരു കമ്മിറ്റ്മെൻ്റാണ് ആ പണത്തിൻ്റെ പെട്ടി നിറയ്ക്കുക, നിറച്ച ശേഷം മാത്രമേ അതിനകത്ത് എനിക്ക് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനെ കമ്മിറ്റ്മെൻറ്റ് ഡിവൈസ് എന്ന് പറയുന്നത്. അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് ഡിവൈസസ്, ഞാൻ ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ടെങ്കിൽ ആ കമ്മിറ്റ്മെൻറ്റ് എനിക്ക് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ചിന്താഗതി നൽകുന്ന ഡിവൈസസ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, റിമൈൻഡേഴ്സും കമ്മിറ്റ്മെൻറ്റ് ഡിവൈസും വളരെ ആവശ്യമാണ്. ഇനി നാലാമത്തെ കാര്യമാണ് ഫോർഗെറ്റ്, മറന്നുപോകും. പല കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചു, പക്ഷേ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടായിരിക്കാം, അത് സംഭവിക്കുന്ന കാര്യമാണ്. പിന്നെ റിമൈൻഡേഴ്സ് കൂടാതെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് സാധിക്കും. ചെക്ക് ലിസ്റ്റ്, ഇപ്പോൾ ഇന്ന് ചെയ്യേണ്ട കാര്യം അല്ലെങ്കിൽ നാളെ ചെയ്യേണ്ട കാര്യം, ഈ മാസം ചെയ്യേണ്ട കാര്യത്തിൽ ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുക. അത് നാം ചെയ്ത് കഴിയുമ്പോൾ ടിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഇടയ്ക്കെടുത്ത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കുക. ഇനി മറ്റൊരു കാര്യമാണ് ഒരു സമയത്ത് പല ഗോൾസ് ഇല്ലാതിരിക്കുക, മാക്സിമം 3 ഗോൾസ് അത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനി പറയുന്നത് ആങ്കേഴ്സ് അതല്ലെങ്കിൽ ക്യൂ ബേസ്ഡ് പ്ലാൻ. ആങ്കേഴ്സ് അല്ലെങ്കിൽ ക്യൂ എന്ന് പറയുന്നത് ഒരു കാര്യം ചെയ്യാനായി നമ്മെ മോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യം. ഇപ്പോൾ IAS പരീക്ഷയ്ക്ക് പഠിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാൾ അത് പഠിക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഓൺലൈൻ ലേണിംഗ് കോഴ്സ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾ പഠിക്കാൻ ശ്രമിക്കുകയാണ്. അത് പക്ഷേ ഈസി ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന ട്രിഗർ അല്ലെങ്കിൽ ക്യൂ അല്ലെങ്കിൽ ആങ്കർ എന്താണ്? ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോകുമ്പോഴായിരിക്കാം ഒരു കാര്യം ചെയ്യാൻ നമ്മെ ഓർമ്മ നൽകുന്നത്, അതല്ലെങ്കിൽ മ്യൂസിക് കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ കോഴി കൂവുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ അമ്പലത്തിലെയോ പള്ളിയിലെയോ മണിയോ മ്യൂസിക് കേൾക്കുമ്പോഴായിരിക്കാം ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ ട്രിഗർ ചെയ്യുന്ന ആങ്കറുമായി കണക്ട് ചെയ്യുക. ഓരോ കാര്യങ്ങൾ നമുക്ക് ഇമാജിനറി ആയിട്ട് ഈ സംഭവം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുമ്പോൾ, ചായ കുടിക്കുമ്പോൾ, ന്യൂസ് പേപ്പർ വായിക്കാൻ പോകുമ്പോൾ, അതിന് മുമ്പ് ചെയ്യേണ്ടത് ഈ കാര്യമാണ്, അല്ലെങ്കിൽ ആ കാര്യം നമ്മൾ ട്രിഗറായി കണ്ടുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും. അഞ്ചാമത്തെ കാര്യമാണ് ലേസിനെസ്, മടി. ഈ പ്രോക്രാസ്റ്റിനേഷൻ പോലെ മറ്റൊരു കാര്യമാണ് ലേസിനെസ്, ചെയ്യാൻ ആഗ്രഹിച്ചു പക്ഷേ ചെയ്യാനുള്ള മടിയാണ്. അത് നേരത്തെ പറഞ്ഞ കാര്യമാണ്, നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് വെറുതെ ഇരിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരാളാണ്. ഏറ്റവും എളുപ്പത്തിലുള്ള വഴിയാണ് ഈവൻ കമ്പ്യൂട്ടർ പ്രോഗ്രാംസ് പോലും ഏറ്റവും എളുപ്പത്തിൽ ഷോർട്ട് കട്ടിൽ ഈസി ആയിട്ട് ചെയ്യാനുള്ള വഴികളാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലേസിനെസ് എന്നുള്ളത് നമുക്ക് ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. അതിനെ മറികടക്കാനായിട്ട് സോഫ്റ്റ് റെസ്ട്രിക്ഷൻസ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കുക. നാം വളരെ കർക്കശമായ റിജിഡായിട്ടൊന്നും നമ്മുടെ ബിഹേവിയറിനെയോ ഹാബിറ്റിനെയോ ഗോൾസിനെയോ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. സോഫ്റ്റ് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്ന വഴിയും ഫ്ലെക്സിബിലിറ്റി കൊണ്ടുവരുന്ന വഴിയും ഈ പ്രോസസ്സ് നമുക്ക് ഈസി ആക്കുവാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് മറികടക്കുവാൻ സാധിക്കും. ആറാമത്തെ കാര്യമാണ് കോൺഫിഡൻസ്, എനിക്ക് കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ശക്തമായ വിശ്വാസം. നമുക്ക് ആത്മവിശ്വാസം ഉള്ളിടത്തോളം കാലമേ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുള്ളൂ. ചിലപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം, നാളെയും ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം, ഒരാഴ്ച ചെയ്യാൻ പറ്റിയില്ലായിരിക്കാം. നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് നാം പലപ്പോഴായി പരാജയപ്പെട്ട് പോയി കാണാം. പക്ഷേ എനിക്കിത് ചെയ്തേ തീരൂ, എനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം, അത് നാം വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. മൈൻഡ് സെറ്റ് വളർത്തിയെടുക്കേണ്ടത് ആവശ്യമാണ്. അപ്രകാരം മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന കോൺഫിഡൻസിലൂടെയാണ് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. തോൽവികൾ എപ്പോഴും പഠിക്കാനുള്ള പാഠങ്ങളാണെന്നും തോൽവിയിൽ നിന്ന് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി അവസാനത്തെ ഏഴാമത്തുമായ കാര്യമാണ് പിയർ ഗ്രൂപ്പ്, പിയർ സപ്പോർട്ട്. നാം ലക്ഷ്യം വെച്ചു, IAS പഠിക്കാൻ ലക്ഷ്യം വെച്ചയാൾ കവലയ്ക്ക് പോയി ഇരുന്ന് കഴിഞ്ഞാൽ പഠിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ
വെറുതെ തമാശകൾ നടക്കുന്ന ആളോട് കൂടിയാൽ പഠിക്കാൻ സാധിക്കില്ല. അപ്പോൾ എൻ്റെ ലക്ഷ്യം എന്താണോ അതിനെന്നെ സഹായിക്കുന്ന ഗ്രൂപ്പുമായി നാം കമ്പനി കൂടുക, പിയർ ഗ്രൂപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അവർ നമ്മെ പ്രോത്സാഹിപ്പിക്കും. വലിയ പരീക്ഷ പാസ്സാകാൻ ആഗ്രഹിച്ചാൽ അല്ലെങ്കിൽ വലിയ ബിസിനസ് ബിൽഡ് ചെയ്യാൻ ആഗ്രഹിച്ചാൽ വെറുതെ എല്ലാവരോടും എല്ലായിടത്തും പോയി ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരുന്നാൽ അവർ നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യും, നിങ്ങളെ താഴേക്ക് തള്ളിയിടും, നിങ്ങൾ നെഗറ്റിവിറ്റി കൊണ്ടുവരും. അതുകൊണ്ട് നിങ്ങളെ സഹായിക്കുന്ന ഗ്രൂപ്പുമായി നിങ്ങൾ കൂട്ടുചേരേണ്ടത്, കമ്പനി കമ്പാനിയൻഷിപ്പ് ഉണ്ടാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ ഏഴ് കാര്യങ്ങൾ ഓർക്കുക. നിങ്ങൾ ഒരു കാര്യം നേടാൻ ആഗ്രഹിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്ന് ആഗ്രഹിച്ചുവെങ്കിൽ ഈ ഒബ്സ്റ്റക്കിൾസ് ഏഴും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ ഏഴ് ഒബ്സ്റ്റക്കിൾസിനെ മറികടക്കുവാൻ സാധിക്കുന്നെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. നിങ്ങൾക്കതിനെ സാധിക്കട്ടെ. ഓൾ ദ ബെസ്റ്റ്.